ബി ബി സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരം ചെയ്യുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് താഴെയാണ് ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നത് എന്നാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എ പറയുന്നത് ഇനി ഒരു നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുന്നത് ശരിയാണോ ഡോക്ടർ ബി ജയരാജ് അരുൺകുമാർ ഈ ഒരു തുടങ്ങുന്നത് അല്ലെങ്കിൽ പോലീസ് ക്രിമിനൽ നെക്സസ് തുടങ്ങുന്നത് ആദ്യമായിട്ടൊന്നുമല്ല കേരള ചരിത്രത്തിൽ ധാരാളം നമ്മളിത് കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരു ഷാജി കൈലാ സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെയാണ് തോന്നുന്നത് കാരണം ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഇതൊരു ട്രിക്കി സിറ്റുവേഷനാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പാർട്ടി ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ പഴയ കണക്കു പോലെ സെൽഫരണം മുമ്പ് ബ്രാഞ്ചുകളല്ലായിരുന്നല്ലോ സെൽഫരണം എന്നുള്ള ആരോപണം പിന്നെ ഉന്നയിക്കും പ്രതിപക്ഷം ഉന്നയിക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ റെസ്പോൺസിബിളാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇവർ തന്നെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്നതും എല്ലാം ഇവർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗം വിളിച്ചതിന് ശേഷം പി വി അൻവർ നടത്തിയ ഈ കുറ്റാരോപണം അത്യന്തം ഗൌരവത്തോടെയാണ് കാണുന്നത് കാര്യം വളരെ അതായത് കൊലപാതകമടക്കം ദാവൂദ് ഇബ്രാഹിം ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അധവലോക സംഘങ്ങളും പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്വർണം പൊട്ടിക്കലും മറ്റു കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പൊ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അല്ലാതെ സീനിയർ തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു തിരക്കഥ ചമിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ബി ജയരാജ് ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് വാസ്തവം ഉണ്ട് അല്ലെങ്കിൽ പി വി അൻവറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമസഭാ മെമ്പർ ഒരിക്കലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കത്തില്ല താങ്കൾ പറയുന്നത് അതുവഴി പാർട്ടി സെക്രട്ടറി അതിനകത്ത് സംശയം എന്താണ് അത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ പരിശോധിക്കണം ഇതെല്ലാം വലിച്ചു പുറത്തിട്ടിട്ട് കംപ്ലീറ്റ് അന്വേഷണം നടത്തണം ഇതിനകത്ത് ആരെയും ഇവിടെ ഹൈഡിയാനൊന്നുമില്ല ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളുടെ മുന്നിൽ അത് വിശ്വാസത്തിൽ എടുക്കണം കാര്യം ഗവൺമെൻറ് പൊതുജനങ്ങളെ തിരഞ്ഞെടുത്തൊരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്ന ഒരു ജനകീയ സർക്കാരാണ് നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ് ആ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഇവിടുത്തെ ഓരോ ജനത്തിനും ബാധ്യതയുണ്ട് അതുകൊണ്ട് പി വി അൻവറിൻ്റെ ഈ ഒരു ഇതായത് ഇന്ന് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പി വി അൻവറിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ ഫേസ് വാല്യൂവിൽ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിലയബിലിറ്റി എന്താണെന്ന് പരിശോധന അതിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഇനി അന്വേഷണങ്ങളിലൂടെയാണ് ആ അന്വേഷണങ്ങളുടെ തുടക്കമായിട്ടാണ് ഇന്ന് ഇടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തരുന്നത് ഉടനടി തന്നെ ഇതിനെ വിത്തിൻ നോ കോഴ്സ് ഓഫ് ടൈം ഇതിനകത്തൊരു തീർപ്പുണ്ടാവും അന്വേഷണം നടത്തും കുറ്റക്കാർക്കെതിരെ നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നതെന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് Kumar.